ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OET കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് NMBI പ്രോസസ്സിങ്ങിന് ഏതൊക്കെ ഏജൻസീസാണ് ബെസ്റ്റ് ചൂസ് ചെയ്യാൻ, അതേപോലെ ഇവിടെ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടോ, ഇപ്പോൾ ആളെ എടുക്കുന്നുണ്ടോ, പിന്നെ ഇതിനൊക്കെ ഏകദേശം എത്ര എമൗണ്ട് ആകും, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അത് പലരിൽ OET കഴിഞ്ഞ പലർക്കും ഉള്ള ഡൗട്ട്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിച്ചു വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, OET അല്ലെങ്കിൽ IELTS വേണം NMBI റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ NMBI പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. OET എന്ന് പറയുന്നത് അതിൻ്റെ സ്കോറ് ഏതെങ്കിലും 3 എണ്ണത്തിന് ബി ഗ്രേഡും 1 എണ്ണത്തിന് C+ ആയാലും മതി, വിതൗട്ട് ക്ലബിംഗ്. IELTS ആണെങ്കിൽ ഓവറോൾ 7 സ്കോറ്, ഏതെങ്കിലും 3 എണ്ണത്തിന് 7 1 എണ്ണത്തിന് 6.5 ആണ് NMBI പറഞ്ഞിരിക്കുന്ന IELTSന് വേണ്ട സ്കോർ. സോ ഈ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് NMBI പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഡിലേ വരുത്താതെ. കാരണം August 31, 2021 ശേഷം ഒരു റൂളൂടെ വന്നിട്ടുണ്ട്, നമ്മൾ NMBI രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ NMBI പിൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടുന്നതാണ് NMBI പിൻ. ആ പിൻ കിട്ടുമ്പോഴും നമ്മുടെ OET വാലിഡ് ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം OET 2 ഇയർ വാലിഡിറ്റി ഉള്ളൂ. സോ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് കയറാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ആദ്യം NMBI ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ 2 ഇയർ വാലിഡിറ്റി കഴിഞ്ഞെങ്കിലോ അല്ലെങ്കിൽ കഴിയാറായിരിക്കുകയാണെങ്കിലോ നമുക്ക് ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ അതിനുവേണ്ടി നമ്മൾ പേ ചെയ്യുന്ന പേയ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടത്തുമില്ല. സോ അതെല്ലാവരും മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം NMBI ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. NMBI പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ടും ഉണ്ടായിരുന്നു, പേപ്പർ ബേസ്ഡ് ആയിട്ടും ഉണ്ടായിരുന്നു. നേരത്തെ ആയിരുന്നു പേപ്പർ ബേസ്ഡ്, ഇപ്പോൾ ഓൺലൈനാണ് ചെയ്യുന്നത്. ഈ ആക്ച്വലി ഇവർ ഓൺലൈൻ ആക്കിയത് മെയിനായിട്ട് ഡിലേ ഒഴിവാക്കാനാണ്. പക്ഷേ ഇപ്പോഴും NMBI പ്രോസസ്സിങ്ങിന് നല്ല ഡിലേ ഉണ്ട്. ഏതെങ്കിലും ഒരു ഏരിയയിൽ നല്ല ഡിലേ വരും, ഒന്നെങ്കിൽ DL കിട്ടാൻ നേരമായിരിക്കും, അല്ലെങ്കിൽ AWS കിട്ടാൻ നേരമായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഡേറ്റ് കിട്ടാൻ നേരമായിരിക്കും. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും ഒരു ഡിലേ ഫേസ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുന്നില്ലായിരിക്കും. എല്ലാം ശരിയായി കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇൻ്റർവ്യൂ കിട്ടാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എവിടെയെങ്കിലുമൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഡിലേ വരുത്താതെ നമ്മളെല്ലാം മാക്സിമം സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസീസും ഉണ്ട്, പ്രൈവറ്റ് ഏജൻസീസും ഉണ്ട്. ചിലർ NMBI പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഒരു ഏതെങ്കിലും ഏജൻസിയുടെ ഹെൽപ്പ് ചോദിക്കും. ഗവൺമെൻറ് ഏജൻസീസൊക്കെ ആണെങ്കിൽ കൂടുതലും ഡിസിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് അവർ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ തരുന്നത്. പ്രൈവറ്റ് ഏജൻസീസ് ആണെങ്കിൽ നിങ്ങളെ ആദ്യം തൊട്ടേ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എല്ലാവരും കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഏജൻസീസ് ആണ്. കാരണം ഗവൺമെൻറ് ഏജൻസീസിലാണ് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുന്നത്. പ്രൈവറ്റ് ഏജൻസീസ് ആണെങ്കിൽ അതിനുള്ള പേയ്മെൻ്റ് ഒക്കെ വാങ്ങിക്കും, ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇനി ഈ പ്രൈവറ്റ് ഏജൻസീസ് നിങ്ങളെ NMBI പ്രോസസ്സിങ്ങിൻ്റെ പേപ്പർ വർക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരത്തേ ഉള്ളൂ, ഒരു ഒരു ഗൈഡ് പോലെ. ബാക്കി ചെയ്യേണ്ടതെല്ലാം നമ്മളെ, ഈവൻ നമ്മൾ NMBI ഒരു മെയിൽ അയക്കണമെങ്കിൽ പോലും NMBIക്ക് അത് നമ്മൾ തന്നെയാണ് അയക്കേണ്ടത്. സോ അവർ ജസ്റ്റ് പറഞ്ഞു തരത്തേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് NMBIയുടെ ഗൈഡ് നോക്കിയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒത്തിരി പേരുണ്ട് NMBIയുടെ ഓൺലൈൻ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു തരുന്നത്. സോ അതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി തീരെ കോൺഫിഡൻസ് കുറവുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൈവറ്റ് ഏജൻസിയുടെ ഹെൽപ്പ് ചോദിക്കാം. പക്ഷെ ചിലരതിന് പേയ്മെൻറ്റ് വാങ്ങിക്കും, ചിലർ പേയ്മെൻറ്റ് വാങ്ങിക്കത്തില്ല. അപ്പം ഈവൺ നിങ്ങൾ അങ്ങനെ സെലക്ട് പ്രൈവറ്റ് ഏജൻസി ചൂസ് ചെയ്താലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഉള്ളത് ചൂസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ചാർജ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ എക്സാം ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഫ്രീ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല, പോരാതെ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അതൊരു 3-5 lakhs ഒക്കെയോളം കൊടുക്കേണ്ടി വരും. ഇതല്ലാതെ തന്നെ ഈ പ്രൈവറ്റ് ഏജൻസീസ് നിങ്ങളുടെ നിങ്ങളെ കൊടുക്കുന്നതിന് പകരമായി നിങ്ങളുടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് അവർക്ക് വേറെയും എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്.
അങ്ങനെ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ ചില ഏജൻസീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കത്തില്ല, പക്ഷെ ചിലർ എന്തായാലും വാങ്ങിക്കും. സോ അത് തന്നെയാണ് ഇപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നവർക്കും സംഭവിക്കുന്നത്. ഫ്രീ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞ ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട്, അവർ പൈസ വാങ്ങിക്കത്തില്ല, അവർ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിക്കുന്നത്. പക്ഷേ ചില ഏജൻസീസ് 8 to 10 lakhs 10 to 12 lakhs ഒക്കെ എച്ച് സി എ ആയിട്ട് വരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. സോ പ്രൈവറ്റ് ഏജൻസീസ് ഒത്തിരി ഉണ്ട്, അതിൻ്റെയൊക്കെ ഹെഡ് മോസ്റ്റ്ലി മലയാളീസ് ആണ്. പക്ഷേ ഞാൻ ഒരു പ്രൈവറ്റ് ഏജൻസിയുടെയും കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഏജൻസീസ് ആണ്. അപ്പോൾ കുറച്ച് ഗവൺമെൻറ് ഏജൻസിയുടെ പേരുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ അത് ആ ഏജൻസീസ് വഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് താല്പര്യമുള്ളവർ. ആദ്യം ഞാൻ പറയുന്നത് CPL എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അതൊരു ഐറിഷ് ഏജൻസിയാണ്, 30 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ഐറിഷ് ഏജൻസിയാണ്. അത് ഇൻ്റർനാഷണലി കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അടുത്തത് ENS എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, ഡൽഹി ബേസ്ഡ് ആണ്. അടുത്തതെന്ന് പറയുന്നത് KZR എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. KZR എന്ന് പറഞ്ഞത് ഐറിഷ് ഏജൻസിയാണ്. അത് ബോത്ത് UK ആൻഡ് അയർലൻഡിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ഐ ടി ആർ ഒത്തിരി പേർക്ക് ഫെമിലിയർ ആയിരിക്കും. അതൊരു ഡൽഹി ബേസ്ഡ് ഏജൻസിയാണ്, അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഏജൻസിയാണ്. പിന്നെയുള്ളത് CCM, അതും ഇൻ്റർനാഷണലി റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, അതും കുഴപ്പമില്ലാത്തൊരു ഏജൻസിയാണ്. പിന്നെയുള്ളത് TTM, അതും ഐറിഷ് ഹെൽത്ത് കെയർ റിക്രൂട്ടിംഗ് കമ്പനിയാണ് TTM എന്ന് പറയുന്നത്. പിന്നെയുള്ളത് സർവീസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഐറിഷ് ഏജൻസിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഏജൻസീസ് ഉണ്ട്. ഇവരെന്ന് പറയുന്നത് എച്ച് എസ് സിയുടെ അണ്ടറിലേക്കാണ് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നത്. HSCയുടെ അണ്ടറിലുള്ളത് നഴ്സിംഗ് ഹോമുണ്ട്, ഗവൺമെൻറ് നഴ്സിംഗ് ഹോമുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതിലോട്ടൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹോസ്പിറ്റൽസിലേക്കൊക്കെ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നു. പക്ഷേ പ്രൈവറ്റ് ഏജൻസീസ് ആണെങ്കിൽ അവർ പ്രൈവറ്റ് നഴ്സിംഗ് ഹോം, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രൈവറ്റ് ഏജൻസി ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷേ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ഉള്ളത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്, സ്റ്റിൽ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർനാഷണലി ആളുകളെ എടുക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇഷ്യൂ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നഴ്സിംഗ് ഹോമാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് ഇല്ലാത്ത നഴ്സിംഗ് ഹോം ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പേപ്പർ വർക്കിലൊക്കെ ഡിലേ വന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ വേറൊരാളെ എടുത്തെന്ന് വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളെ വീണ്ടും നിങ്ങളുടേത് ലാഗാകും. പക്ഷേ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള ഏതെങ്കിലുമൊക്കെ നഴ്സിംഗ് ഹോം ആണെങ്കിൽ അവർക്ക് ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങളെ വിടാം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയുള്ളവർക്ക് സ്കോപ്പ് കൂടുതലാണ്. സോ നിങ്ങൾ നഴ്സിംഗ് ഹോമൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള നഴ്സിംഗ് ഹോം ചൂസ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ ഹോസ്പിറ്റൽസിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എക്സ്പീരിയൻസ് അത് നോക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്യാപ്പ് നോക്കും, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ ബേസിലാണ് അവർ ചൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു മെഡിക്കൽ വാർഡിലാണ് എക്സ്പീരിയൻസ് എങ്കിൽ, നിങ്ങൾ സർജിക്കലിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഒരു നഴ്സറിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അവർ മെഡിക്കൽ വാർഡിൻ്റെ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്യാപ്പുകളുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഇല്ലാത്തവരെയാണ് കൂടുതലും അവർ പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ ലെറ്റർ വരുന്നതിന് മുന്നേ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും കൂടുതൽ പേരും ഡിസിഷൻ ലെറ്റർ കയ്യിലുള്ളവരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ കേസിൽ ഡിലേ വരും. അതേപോലെ ഇപ്പോൾ നിങ്ങൾ OET അല്ലെങ്കിൽ IELTS കഴിഞ്ഞു, ചിലർ OET അല്ലെങ്കിൽ IELTS ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർവ്യൂസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടുതലും മെഡിക്കൽ സർജിക്കൽ വാർഡുകളിലേക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് എടുക്കുമ്പോഴത്തേക്ക്, ആ നിങ്ങൾ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോപ്പുണ്ട് ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആകാൻ. ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തത്, എനിക്ക് ഗ്യാപ്പൊന്നുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഗൈനക്കായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ഇവിടെ കിട്ടണമെങ്കിൽ മെഡിക്കൽ സർജിക്കലിലൊക്കെ ആയിരുന്നു കൂടുതൽ ആ സമയത്ത് സ്കോപ്പ്. സോ ഞാൻ മെഡിക്കൽ സർജിക്കലിൻ്റെ ഒരു വാർഡിൽ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് എടുത്തു ഒരു 6 months. ആ സമയത്ത് തന്നെ ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ വന്നത്.
സോ അത് എനിക്കൊരു അനുഗ്രഹമായെന്ന് പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയായിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നവർ ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ, അതായത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നില്ല എന്ന് വെച്ച് ഡിലേ ആക്കി ഇടാതെ നിങ്ങൾക്ക് നഴ്സിംഗ് ഹോമിൻ്റെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഹോം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ നഴ്സിംഗ് ഹോമിൽ ഇവിടെ ഇട്ട് വരുന്നത് 2 ഇയർ കോൺട്രാക്റ്റിലായിരിക്കും. ആ 2 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ഇവിടുന്ന് തന്നെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.